നമ്മുടെ രാജ്യം 75-ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോവുകയാണ്. നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യയോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ്. 5 രാജ്യങ്ങളാണ് ആഗസ്റ്റ് 15-ന് തന്നെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. അതിൽ ഒരു രാജ്യമാണ് കൊറിയ. കൊറിയ ജപ്പാൻ്റെ അധീനതയിലായിരുന്നു. 1945 ഓഗസ്റ്റ് 15-ാണ് കൊറിയക്ക് ജപ്പാനിൽ നിന്നും ഫ്രീഡം കിട്ടിയത്. സ്വാതന്ത്ര്യം കിട്ടി 3 വർഷത്തിന് ശേഷം കൊറിയ വിഭജിച്ച് സൗത്ത് കൊറിയ എന്നും നോർത്ത് കൊറിയ എന്നും 2 രാജ്യങ്ങളായി മാറി. ഈ 2 രാജ്യങ്ങളും സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും ആഗസ്റ്റ് 15-ാണ് അവരുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. 2-ാമത്തെ രാജ്യം ബഹ്റിനാണ്. നമ്മുടെ ഇന്ത്യയെ പോലെ തന്നെ ബഹ്റിൻ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. യുണൈറ്റഡ് നേഷൻ ബഹ്റിനിൽ ഒരു സർവേ നടത്തി. ആ സർവേയുടെ ഭാഗമായി ബഹ്റിനികളെല്ലാം തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വോട്ട് ചെയ്യുകയും 15 ആഗസ്റ്റ് 1971 ബഹ്റിന് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. ബഹ്റിൻ ആഘോഷിക്കാൻ പോകുന്നത് അവരുടെ 51-ാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷമാണ്. അടുത്തത് യൂറോപ്പിലെ ഒരു കുഞ്ഞു രാജ്യമാണ്. ഈ രാജ്യത്തിൻ്റെ പേര് ലിറ്റൻസ്റ്റീൻ എന്നാണ്. ലോകത്തിലെ തന്നെ കുഞ്ഞു രാജ്യങ്ങളിൽ 6-ാം സ്ഥാനത്താണ് ലിറ്റൻസ്റ്റീൻ. ഈ രാജ്യം ജർമ്മനിയുടെ അധീനതയിലായിരുന്നു. 1866 ആഗസ്റ്റ് 15-ാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പോപ്പുലേഷനാണ്. ആകെ 38,249 പേർ മാത്രമാണ് ഇവിടെ ജീവിക്കുന്നത്. യൂറോപ്പിലെ സമ്പന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഈ രാജ്യം. ഇത് ഇവരുടെ 156-ാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷമാണ്. ഈ ലിസ്റ്റിൽ നമ്മളുടെ അവസാനത്തെ രാജ്യം കോംഗോ ആണ്. ഇത് ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ഈ രാജ്യം ഫ്രാൻസിൻ്റെ അധീനതയിലായിരുന്നു. 1960 ആഗസ്റ്റ് 15-ാണ് ഇവർക്ക് ഫ്രഞ്ചുകാരിൽ നിന്നും മോചനം ലഭിച്ചത്. ഈ രാജ്യത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം, കോപ്പർ, കൊബാൾട്ട് എന്നിവ കുഴിച്ചെടുക്കുന്ന രാജ്യമാണ്. ഇത് അവരുടെ 61-ാമത്തെ സ്വാതന്ത്ര്യ ദിന ആഘോഷമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.